നമസ്കാരം. അതെ, അതിനാണല്ലോ നമ്മൾ വന്നിരിക്കുന്നത്. അതെ, പോലീസ് വേഷം, പോലീസ് വേഷത്തിന് അങ്ങനെ വലിയ ആദ്യം തൊട്ട് അവസാനം വരെ ഒരേ ആംബിയ ഒരു ഒരേ പൈസ ആയിരിക്കും. അങ്ങനെ വലിയ വേരിയേഷനൊന്നുമില്ല. പോലീസുകാരനാണല്ലോ എപ്പോഴും, അങ്ങനെ തന്നെ. അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടായില്ല. പിന്നെ പോലീസായിട്ട് ഡ്രസ്സൊക്കെ കിട്ടിയിരുന്നപ്പോൾ വളരെ രസം തോന്നി. ഇത്ര നാളും കള്ളനായിരുന്നു, ഇന്നിപ്പോൾ പോലീസായതല്ലേ. ഇനിയും ഇതിൻ്റെ തൊട്ട് പുറകെ ഒരു പടവും കൂടി വരാനുണ്ട്, മൂന്ന് പടം. വളരെ സന്തോഷമുണ്ട്. ഞാനൊന്ന് ഈ തിയേറ്ററൊക്കെ ഓണാകട്ടെ എന്ന് തന്നെ വിചാരിച്ചിരുന്നതാണ്. കുറച്ച് ആൾക്കാരായിട്ടല്ലാതെ മൊത്തം ഇപ്പം അതിനു മുമ്പ് ആദ്യത്തെ കോവിഡ് കഴിഞ്ഞപ്പോൾ ജാവ എന്ന് പറഞ്ഞൊരു പടം വന്നിരുന്നു. അതും അത്യാവശ്യം വർക്കൗട്ടായതാണ്. പിന്നെ ഇപ്പോൾ പടം ഇറങ്ങി, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വരുത്തി റിലീസ്. വളരെ സന്തോഷമുണ്ട്. നല്ല തരം പോലീസാണ്, ഒരു നല്ല തരം പോലീസാണ് പുള്ളി. അത്യാവശ്യം നല്ല തരം പോലീസാണ്. പക്ഷേ പോലീസിൻ്റെ എല്ലാ പോലീസായിട്ടുള്ള എല്ലാ സ്വഭാവവും പുള്ളിക്ക് ഉണ്ടെന്ന് തന്നെ. രണ്ട് തരത്തിലുണ്ടല്ലോ ലോകത്തെല്ലാ രണ്ട് തരമല്ലേ, കള്ളനും പോലീസും ഞാനും നിങ്ങളും, ആണും പെണ്ണും. രണ്ട് തരം പോലീസുണ്ട്. ഞാൻ എല്ലാം നല്ല തരം പോലീസിനെയാണ് കണ്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കില്ലായിരുന്നു. പോലീസ് അനുഭവം ഞാൻ പറഞ്ഞില്ലേ, എനിക്കെല്ലാം സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് വളരെ സഹായമായിട്ടുള്ള സഹായങ്ങൾ കിട്ടിയിട്ടുള്ളൊരു പോലീസ് അനുഭവമാണ് എനിക്ക് മൊത്തത്തിലുള്ളത്. ആ ഞാൻ നവ്യനെ ആദ്യമായിട്ട് കാണുന്നത് വെള്ളിത്തീര. ഞാനൊരു മൂന്ന് സീൻ അഭിനയിക്കാൻ ചെന്നതാണ്. പിന്നെ എൻ്റെ ഭാഗ്യത്തിന് എനിക്കതൊരു 10-50 സീനായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് മാറി. അന്നാണ് നവ്യായിട്ട് നമ്മൾ കാണുന്നത്. ഞാൻ, സുധീഷ്, പ്രത്യു, നവ്യ, നമ്മൾ നാലുപേരൊരു ക്യാരക്ടറായിട്ട്. പിന്നീട് ചതികാത്തി അന്തു ഒരു പടം ചെയ്തു. പിന്നെ വേറൊന്നും ചെയ്തിട്ടില്ല. പിന്നെ പുള്ളി കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ തിരിച്ചു വന്നത് പുള്ളിയുടെ കൂടെ അഭിനയിക്കാൻ പറ്റി എന്നുള്ളത് നല്ല കാര്യം, സന്തോഷം. ഇല്ല, സാറിൻ്റെ എല്ലാ സ്വഭാവം അങ്ങനെയാണല്ലോ. സാറിപ്പോൾ എനിക്ക് തോന്നുന്ന പുള്ളി ഒരു പ്രണയകഥ എന്നെ വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ അറിവ്. അപ്പോൾ സാർ എപ്പോഴും പ്രത്യേക രീതിയിലുള്ള പടങ്ങൾ എന്നെ വെച്ച് എന്നെയല്ല, മൊത്തം പുള്ളിയുടെ പടങ്ങൾ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇത് പോലീസുകാരൻ. ഞാൻ പോലീസുകാരനായിട്ട് അഭിനയിക്കുന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു, ഞാൻ കാണുന്ന എൻ്റെ ഐഡി. ഞാൻ പറയണേലും നല്ലത് കുറച്ച് നവ്യ പറയുന്നതായിരിക്കും. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു പോലീസിൻ്റെ എല്ലാ സ്വഭാവമുള്ള ഒരു നല്ല പോലീസുകാരനായിട്ടാണ് ഈ പടത്തിൽ അഭിനയിക്കുന്നത്. കഥ പറയുന്നത് രണ്ടുപേരും, മൂന്ന് പേര് കൂടി വീട്ടിൽ നമ്മൾ ഒരു ദിവസം ഇരുന്ന് സംസാരിച്ചതാണ്. എന്നെ വിളിക്കുന്നത് നോർമൽ പ്രൊഡക്ഷൻ വിളിക്കണ പോലെ തന്നെ നമ്മുടെ ഡിക്സൺ സാറാണ് വിളിച്ചത്. അപ്പോൾ സഖാവ് വിളിച്ചപ്പോൾ സന്തോഷമുണ്ടായി. പിന്നെ ഇവർ മൂന്ന് പേരും കൂടി ഒരു ദിവസം വീട്ടിൽ വന്നു. നമ്മൾ സംസാരിച്ചൊന്നുമില്ല, ഏതാണ്ട് ഒന്നൊന്നര മണിക്കൂർ ഇരുന്നെങ്കിലും പടം ആദ്യത്തെ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ പറഞ്ഞു തീർന്നു. പിന്നെ വി കെ പി സാറല്ല, അറിയാമല്ലോ പുള്ളി പടം സംസാരിക്കാറില്ല. സിനിമയാണെങ്കിലും കഥയാണെങ്കിലും പുള്ളി അതൊന്നും പറയാറില്ല. പുള്ളി വേറെ കാര്യങ്ങൾ സംസാരിക്കും. അതെനിക്കും വളരെ ഇഷ്ടമുള്ള കാര്യം. അങ്ങനെ നമ്മൾ ഒരു ഒന്നര മണിക്കൂർ വീട്ടിൽ സംസാരിച്ചു. കഥ എന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ കണക്റ്റഡാണേ. ഈ കുറേ ഈ സ്ക്രിപ്റ്റ് വായിക്കണ പോലെ, ഞാൻ ഇതുവരെ ഒരു പടത്തിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചിട്ടില്ല.
അല്ലാതെ ഞാൻ എല്ലാ പടവും ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആ ബേസിക് സംഭവം കിട്ടിയാൽ മതി, ബാക്കി ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നതാണ്. പക്ഷെ എനിക്ക് അറിയണം നിങ്ങൾ ആരാണെന്ന്. എനിക്ക് വി കെ പിന്നെ അറിയാം. അതാണ് ഇപ്പം ഞാൻ പറഞ്ഞത്, എനിക്ക് നിങ്ങൾ അറിയണം ഒന്ന്. അല്ല സ്ക്രിപ്റ്റ് ഞാൻ വായിക്കാറില്ല, അറിയണ ആൾക്കാർ വിശ്വാസമാണ്, വിശ്വാസമാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ വേറൊരു സംഭവം ഇന്നാളിപ്പോൾ കുറേ നാളായിട്ട് എപ്പോഴും വരുന്നതാണ്, ഈ ഷോർട്ട് ഫിലിം എടുത്തുകൊണ്ട് വന്ന് കാണിക്കും ഞാൻ എന്തോ ഭയങ്കരനാണെന്ന്. 2 മണിക്കൂർ പിടിച്ചിരുത്തുക എന്നുള്ളതാണ് ബുദ്ധി. ഷോർട്ട് ഫിലിം കണ്ടിട്ട് നമ്മൾ ആവശ്യമുള്ളത് കാണുന്നതും കള്ളനും പോലീസുകാരനും ഡോക്ടറും എഞ്ചിനീയറും എല്ലാവരും കൂടി ഇരുന്ന് കാണുന്നതും രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവരെ മൊത്തം ഇരുത്തുമ്പോൾ മാത്രമാണ് സിനിമ പൂർണ്ണതയുള്ളൂ. ബാക്കിയുള്ളത് നമ്മൾ, ഞാൻ പറയാനല്ല മോശമാണ്, സെലക്ട് ചെയ്ത് കാണുന്ന പരിപാടിയാണ്, അത് സിനിമയല്ല. പിന്നെ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ നമ്മളിവിടെ എത്തും? കാർ ഓടിച്ച് ഇവിടെ എത്തി എന്നുള്ള എത്തുമെന്നുള്ള വിശ്വാസമല്ലേ? അറിയാം, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അറിയണം ഒരാൾ. ഒരാളറിയാതെ ഞാനൊരു പടം ചെയ്യില്ല. എന്തെങ്കിലും ഏതെങ്കിലും ഒരു ടെക്നിക്കൽ സൈഡോ എന്തെങ്കിലും ഉണ്ടാകണം. ഞാനങ്ങനെ കയറി ഇങ്ങനെ ചിന്തിച്ചിത് നടക്കുന്നൊന്നും ഒന്നാമത് ഞാൻ ഇടപെടാറില്ല. ഇത് മാറ്റ് അത് മാറ്റ് അങ്ങനെയൊന്നും ഇടപെടാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരെന്തെങ്കിലും ചെയ്യട്ടെ, അത് അവരുടെ കാര്യമല്ലേ. പുതിയ ആളെ അവസരം എനിക്ക് തോന്നട്ടെ അത് പുള്ളി ചെയ്യുമെന്നുള്ളത്. എൻ്റെ പടത്തിൽ അങ്ങനെ ഒരു പുതിയ ഒരാളായിട്ട് ആ ചെയ്തത് സെക്കൻഡ് എന്ന് പറഞ്ഞ പടമാണ്, അനീഷായിട്ട്. അനീഷ് ഒരു പുതിയ ആളായിരുന്നു അന്ന്. പക്ഷെ ഞാനതിലെത്തിയത് ആഫ്റ്റർ ജയസൂര്യ കഴിഞ്ഞ, അപ്പോൾ എനിക്ക് അറിയാം ജയസൂര്യ എല്ലാം നോക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കൂളായിട്ട് ചെന്ന്. ഓ പേഴ്സണലാണല്ലോ. പിന്നീട് നമുക്ക് അതെ അതിൻ്റെ ഭയങ്കര ഡെഡ്ലി പോളിറ്റിക്സ് ആണ്. ഓക്കെ, അത് നമുക്ക് പിന്നീട് ഒരു സംസാരിക്കാം. ഇല്ല, ഞാൻ നേരത്തെ പറയുന്നത് രണ്ട് തരം ആൾക്കാരുണ്ട്. ഈ പോലീസുകാരൻ പക്ഷേ ഒരു നല്ല തരം പോലീസുകാരനാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വ്യത്യാസം ഇല്ല. രണ്ടും രണ്ട് പൊളിറ്റിക്സാണ്, അതാണ്. മറ്റേത് ഇത്തിരി ഹെവി പൊളിറ്റിക്സാണ്. ഇത് അങ്ങനത്തെ ഒരു ക്യാരക്ടറല്ല, ഞാൻ പറഞ്ഞില്ല, ഒരു നല്ല പോലീസുകാരൻ്റെ ക്യാരക്ടർ. പക്ഷേ പോലീസുകാരൻ്റെ എല്ലാ സ്വഭാവവും ഉണ്ട് പുള്ളിക്ക്. നല്ല മുട്ട വെച്ച് ഇടിക്കും, എല്ലാ സ്വഭാവമുള്ള നല്ല പോലീസുകാരൻ. പൊളിറ്റിക്സ് ഇല്ലെന്ന്, അങ്ങനെ ഒരു പൊളിറ്റിക്സ് അല്ല. പക്ഷേ ഈ പറ്റിക്കപ്പെടുന്ന എല്ലാം പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ പറ്റിക്കപ്പെടുമ്പോഴാണല്ലോ ഇത് രാഷ്ട്രീയപരമായിട്ടല്ലേ. പടയലും പറ്റിക്കപ്പെടുന്നതാണത്. ആ പറ്റിക്കപ്പെടലും ഈ പറ്റിക്കപ്പെടലും ബേസിക്കലി പറ്റിക്കപ്പെടൽ തന്നെയാണ്. അങ്ങനെ നോക്കി ഇതും പൊളിറ്റിക്സാണ്. ഞാനോ? ഞാൻ ഒരു ക്യാരക്ടറാണ് ചൂസ് ചെയ്യുന്നത്. ആ പൊളിറ്റിക്സ് ഇല്ല ഇല്ല, അതെൻ്റെ അന്നം മാത്രമാണ്. കാശ് കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും അതിനെക്കുറിച്ചില്ല. സിനിമയെ ജോലിയായിട്ട് കാണുന്ന ആളാണ്. സിനിമയായിട്ട് കാണാറില്ല, ഞാൻ സിനിമയും കാണാറില്ല. ജോലി ഞാൻ കൃത്യമായിട്ട്, ഇനിയിപ്പോൾ സിനിമ അല്ലെങ്കിൽ വേറെ എന്ത് ജോലിയാണെങ്കിലും കൃത്യമായിട്ട് ചെയ്തിരിക്കും എന്നുള്ളത് ഉറപ്പുണ്ട്.